റൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP സ്കൂൾ അസിസ്റ്റൻറ്റിൽ മാരത്തോണിൽ ചെയ്യാനെടുത്തേക്കുന്ന സബ്ജക്റ്റ് സൈക്കോളജിയാണ് കേട്ടോ. LP സ്കൂൾ അസിസ്റ്റൻറ്റ് UP സ്കൂൾ അസിസ്റ്റൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. കാരണം എന്താണ്, 20 മാർക്ക് സൈക്കോളജി മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി. അപ്പോൾ നമുക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സൈക്കോളജിയിൽ 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ക്യാപ്സ്യൂൾ പോലെയാണ് തരുന്നതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതെങ്കിൽ പോലും കുറച്ചുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ 2-3 വീഡിയോ എങ്കിലും ഇതിന് വേണ്ടി വരും കേട്ടോ. ഒറ്റ വീഡിയോ, 2 വീഡിയോ, 3 വീഡിയോ മാക്സിമം തീർക്കാൻ ഞാൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൈക്കോളജിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും പരീക്ഷയ്ക്ക്. നമ്മുടെ സൈക്കോളജി മാത്രമല്ല, സോഷ്യൽ സയൻസ്, മലയാളം, അതുപോലെ തന്നെ പെഡഗോഗി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം നിങ്ങൾക്ക് LPSC പരീക്ഷയിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ 40 മോഡൽ എക്സാം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് OMR ഷീറ്റ് എക്സാം അടക്കം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് OMR ഷീറ്റ് എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന വഴി സമയം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കും. ഈ തവണത്തെ പരീക്ഷയുടെ മെയിൻ പ്രശ്നമായിരുന്നു സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പലർക്കും കഴിഞ്ഞില്ല. കാരണം ഈ ഒരു സൈക്കോളജി മേഖലയിൽ നിന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അത് വായിച്ചു നോക്കി ആൻസറിലേക്ക് എത്താൻ സമയം എടുത്തു. മറ്റുള്ള സബ്ജക്റ്റുകൾ എഴുതാനായിട്ട് ഒത്തിരി പേർക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരുന്നിട്ട് പോലും എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നെഗറ്റീവ് മാർക്ക് എങ്ങനെയൊക്കെ പോകുന്ന നെഗറ്റീവിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ എക്സാം പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ പഠന നിലവാരം എവിടെ എത്തി നിൽക്കുന്നു, ഏതൊക്കെ ടോപ്പിക്, ഏതൊക്കെ മേഖലയിലാണ് ഞാൻ കുറച്ചും കൂടെ വീക്ക്, അതെങ്ങനെ ഇമ്പ്രൂവ് ആക്കിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാം വഴി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ബാങ്കോ ഈ ഒരു എക്സാമിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഈ എക്സാമും ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ LPSC പരീക്ഷയിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ LPSC സൈക്കോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് വേഗം വേഗം ഒന്ന് നോക്കിപ്പോകാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യാവഹാരിക സമീപനം, ബിഹേവിയറൽ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. വ്യാവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് ആരാണ്? JB വാട്സൺ ആണ് അല്ലേ. JB വാട്സൺ ആണ് വ്യാവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ്. അപ്പോൾ ചേരുമ്പടി ചേർക്കാൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ വ്യവഹാര സമീപത്തെ മുഖ്യ വക്താവ് ഓപ്ഷൻ 1 കൊടുക്കും, എന്നിട്ട് അപ്പുറം എന്താണ് ചേരുമ്പടി ചേർക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ എങ്ങനെയാണ്. 2 സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ താഴെ നോക്കി റൈറ്റ് ആൻസറായിട്ട് എഴുതണം. അപ്പോൾ ഓരോ സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ ഓരോ എന്താണ് സമീപനങ്ങളൊക്കെ ആരാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് ചേരുമ്പടി ചേർത്ത് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ സമീപനങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് ആരാണ്? JB വാട്സൺ. എന്നോടൊപ്പം പറഞ്ഞു പോയിക്കേ. ഇപ്പോൾ തന്നെ നമുക്കിത് മൊത്തം അങ്ങ് പഠിച്ചു പോകാം, ഇനി വേറെ മാറ്റിവെക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളും പറഞ്ഞോ. വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് ആരാണ്? JB വാട്സൺ ആണ്. ഇനി വൈജ്ഞാനിക സമീപനത്തിൻ്റെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണ്? വൈജ്ഞാനിക സമീപനത്തിൻ്റെ പ്രധാന വക്താക്കൾ എന്ന് പറയുന്നത് Jean Piaget, Jerome S. Bruner, David Husserl. അപ്പോൾ Jean Piaget, Jerome S. Bruner, David Husserl എന്നിവരാണ് വൈജ്ഞാനിക സമീപനത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത്. ഇനി ജ്ഞാനനിർമ്മിതിയുടെ വക്താക്കൾ ആരൊക്കെയാണ്? ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താക്കൾ Jean Piaget, Bruner, Vygotsky എന്നിവരാണ് ജ്ഞാനനിർമ്മിതിയുടെ പ്രധാനപ്പെട്ട വക്താക്കൾ. ഇനി വൈജ്ഞാനിക ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? Jean Piaget, Bruner. വൈജ്ഞാനിക ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? Jean Piaget, Bruner. ഇനി സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താവ് ആരാണ്? Vygotsky ആണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ വക്താവ് ആരാണ്? Vygotsky ആണ്. ഇപ്പോൾ തന്നെ പറഞ്ഞു പോയിക്കേ, വൈജ്ഞാനിക സമീപനത്തിൻ്റെ പ്രധാന വക്താവ് Jean Piaget, Jerome S. Bruner, David Husserl. ജ്ഞാനനിർമ്മിതി വാദമാണെങ്കിലോ Jean Piaget, Bruner, Vygotsky. വൈജ്ഞാനിക ജ്ഞാനനിർമ്മിതി വാദമാണെങ്കിലോ Jean Piaget, Bruner. സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദമാണെങ്കിലോ Vygotsky. മനസ്സിലായല്ലോ. ചേരുമ്പടി ചേർക്കാൻ വരും, ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ LP സ്കൂൾ അസിസ്റ്റൻറ്റ് 2017 ചോദിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞരാരെല്ലാം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരെല്ലാമാണ്? Piaget, Bruner, Vygotsky. ആരൊക്കെയാണ്? Piaget, Bruner, Vygotsky. എന്തുകൊണ്ടാണ് Piaget, Bruner, Vygotsky വന്നത്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു എന്താണ് ജ്ഞാനനിർമ്മിതി
നിർമ്മിത വക്താക്കളാണ് ആരൊക്കെ? ജീൻ പിയാഷെ, ബ്രൂണർ, വൈറ്റ്ഗോസ്കി. കണ്ടോ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ വക്താക്കളാണ് ജീൻ പിയാഷെ, ബ്രൂണർ, വൈറ്റ്ഗോസ്കി. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഡി ഇതിൻ്റെ ആൻസർ ആയിട്ട് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി സാമൂഹ്യ പഠന സിദ്ധാന്തം. സാമൂഹ്യ പഠന സിദ്ധാന്തം എന്താണ്? ആൽബർട്ട് ബന്ദൂരയും വാട്സണുമാണ് സാമൂഹ്യ പഠനത്തിൻ്റെ പ്രധാന വക്താക്കൾ. അപ്പോൾ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണ്? ആൽബർട്ട് ബന്ദൂരയും അതുപോലെ തന്നെ വാട്സണുമാണ് സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കളായിട്ട് വരുന്നത്. ഇനി മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ്, മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ഉപജ്ഞാതാവ്. പറഞ്ഞ എൻ്റോടൊപ്പം മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഇനി ഈ സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെ? ഒന്ന്, ബോധതലം, ഉബോധതലം, അതുപോലെ തന്നെ അബോധതലം. അപ്പോൾ ബോധതലമെന്നും ഉബോധതലമെന്നും അബോധതലമെന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ മൂന്ന് തലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിന് ഓരോന്നും എന്താണ് എന്ന് വെച്ചാൽ, അബോധതലം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ തലമെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് വിശേഷിപ്പിക്കുന്ന തലം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അബോധതലമാണ് കേട്ടോ. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ എത്രയായി എത്ര തലങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്? മൂന്ന് തലങ്ങളുണ്ടെന്ന് പറയുന്നു. എന്നോടൊപ്പം പറഞ്ഞ് ഏതൊക്കെയാണത്? ബോധതലം, അതുപോലെ തന്നെ ഉപബോധതലം, അബോധതലം. അതിൽ മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് വിശേഷിപ്പിച്ച ഏതിനെയാണ്? ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്തുവാൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത്. ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്തുവാൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണത്തിൽ ഏർപ്പെട്ട വ്യക്തി ആരാണ്? അത് നമ്മുടെ പാവ്ലോവാണ് കേട്ടോ. പാവ്ലോവാണ്, ഇവാൻ പെട്രോവിച്ച് പാവ്ലോവാണ് ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്ത് ആദ്യമായിട്ട് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത്. അദ്ദേഹം ഏത് ജീവിയിലാണ് ആദ്യമായിട്ട് പരീക്ഷണത്തിൽ ഏർപ്പെട്ടത്? ഏതാ ഏതിലാണ്? പട്ടിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പരീക്ഷണത്തിൽ ഏർപ്പെട്ടത്. പണ്ട് ഞങ്ങളൊക്കെ ബി എഡിന് പഠിക്കുമ്പോൾ ഈയൊരു പാവ്ലോവ് ഏത് ജീവിയിലാണ് പരീക്ഷണം നടത്തിയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പട്ടി പാവ്ലോവ് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടോ? പട്ടി പാവ്ലോവ്. അപ്പോൾ ആ പാവ്ലോവിലുള്ള പായ ഉണ്ടല്ലോ, അത് വെച്ച് കണക്കി തോർത്തിരുന്നാൽ മതി അദ്ദേഹം പരീക്ഷണം നടത്തിയ ഏത് ജീവിയിലാണ്. ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട പഠനം ഒരു ചോദക പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് മനഃശാസ്ത്രജ്ഞ പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത്? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു ചോദക പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത്? ഏത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്? പാവ്ലോവിൻ്റെ ആണ് കേട്ടോ. ഇനി ബന്ധ സിദ്ധാന്തം. എഡ്വേർഡ് തൊണ്ടേക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തം, എഡ്വേർഡ് തൊണ്ടേക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തം എന്താണ്? ട്രയൽ ആൻഡ് എറർ തിയറി, അതായത് ശ്രമ പരാജയ സിദ്ധാന്തമാണ്. അപ്പോൾ എഡ്വേർഡ് തൊണ്ടേക്ക് ആവിഷ്കരിച്ച എന്താണ് പഠന സിദ്ധാന്തം ഏതാണ്? ശ്രമ പരാജയ സിദ്ധാന്തം. അപ്പോൾ ശ്രമ പരാജയ സിദ്ധാന്തം ആരുടേതാണ്? എഡ്വേർഡ് തൊണ്ടേക്കിൻ്റെ ആണ് ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി ഈ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ മൂന്ന് അടിസ്ഥാന പഠന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തൊണ്ടേക്ക് ആവിഷ്കരിച്ചെടുത്ത മൂന്ന് അടിസ്ഥാന പഠന നിയമങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഒന്ന് രണ്ട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഒന്ന്, സന്നദ്ധതാ നിയമമാണ്. മറ്റൊന്ന്, ഫലനിയമം, അഭ്യാസ നിയമം. അപ്പോൾ സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. അപ്പോൾ എന്തതായിരിക്കും ഈ സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം എന്നൊക്കെ പറയുന്നത്? ഇത് ഓരോന്നും ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സന്നദ്ധാ നിയമം എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ പഠിപ്പിച്ചാൽ എന്താണ് നല്ല രീതിയിൽ അവന് പഠിക്കാൻ കഴിയും എന്നാണ് സിമ്പിളായിട്ട് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു പഠിക്കാനുള്ളൊരു മൈൻഡ് ഓഫ് സ്റ്റേറ്റിൽ ആ കുട്ടി ഇരിക്കുമ്പോൾ മാത്രം അവനെ പഠിപ്പിച്ചാലാണ് എന്ത് ലഭിക്കുകയുള്ളൂ, നല്ല രീതിയിലൊരു പഠനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്ത് പറയുന്നത്? സന്നദ്ധതാ നിയമം പറയുന്നത്. അപ്പോൾ ഒരു അസ്വസ്ഥമായിട്ടുള്ള സിറ്റുവേഷനിലാണ് കുട്ടി ഇരിക്കുന്നത്, ആ ഒരു സമയത്ത് പോയി നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത് അത്രയും ഇഫക്റ്റീവായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നായിരിക്കും ഈ ഒരു നിയമം പറയുന്നത്. ഇനി അടുത്ത നിയമമാണ് ഫലനിയമം എന്ന് പറയുന്നത്. പഠനം സംതൃപ്തിജനകമാവുകയും പഠിതാവ് അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, ശരിയായ പഠനം ഉണ്ടാവുകയുള്ളൂ. അതായത് ഈ സന്നദ്ധ നിയമപ്രകാരം അവന് ആ ഒരു പഠിക്കാൻ അവൻ്റെ ആ ഒരു മനസ്സ് പാകപ്പെട്ട് വരുമ്പോൾ, സാഹചര്യം പാകപ്പെട്ട് വരുമ്പോൾ പഠിപ്പിക്കുകയാണ് സന്നദ്ധ നിയമം പറയുന്നതെങ്കിൽ, പഠനം എന്താണ് സംതൃപ്തിജനകമായും പഠിതാവ് അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നല്ല രീതിയിലുള്ളൊരു പഠനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്ത് പറയുന്നത്? ഫലനിയമം പറയുന്നത്. അപ്പോൾ ഫലനിയമം കുറച്ചും കൂടി പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് ദൃശ്യ ശ്രാവ്യ ഉപകരണമൊക്കെ പഠനത്തിൽ
ഉപയോഗിക്കാം. അതായത് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുക, അങ്ങനെ കുറേ ഉപകരണങ്ങളൊക്കെ ICTയുടെ സഹായത്തെ, എന്തു തന്നെ ആയിക്കോട്ടെ, എന്താ പറയുക, ഒരു ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തെ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള രീതിയിൽ പഠിക്കുകയാണ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫലനിയമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അടുത്താണ് അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം എന്ന് പറയുന്നത്. അഭ്യാസ നിയമം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ മാത്രമേ അത് എന്താവുകയുള്ളൂ, നല്ല രീതിയിൽ അതൊരു ഫലവത്തായിട്ട് മാറുകയുള്ളൂ എന്നാണ് എന്ത് പറയുന്നത്, അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു നിയമം അനുസരിച്ച് ചോദക പ്രതികരണമായ ഒരു പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ, ഈ പ്രതികരണം എത്ര കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുവോ, അത്രയും കൂടുതൽ ഉറച്ചു നിൽക്കുമെന്നാണ് എന്ത് പറയുന്നത്, അഭ്യാസ നിയമം പറയുന്നത്. ഇനി ഈ ഒരു ആക്ക് നോക്കാം, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൻ്റെ ഓപ്ഷൻ, ഏതാ കറക്റ്റ് അല്ലാത്ത ഏതാണ്, ഫലനിയമമാണോ, കറക്റ്റാണ്, സന്നദ്ധ നിയമം കറക്റ്റാണ്, അഭ്യാസ നിയമം കറക്റ്റാണ്, കറക്റ്റ് അല്ലാത്ത ഏതാണ്, കായിക നിയമമാണ് കേട്ടോ. ഇനി അടുത്തത് ഇതേ ചോദ്യത്തിന് വേറൊരു ചോദ്യം കൂടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിൽ നിന്ന്. ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെയാണത്, സന്നദ്ധ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. ഇനി പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം, പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്, സ്കിന്നർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, സ്കിന്നറാണ് പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിന്നറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന അനുബന്ധ സിദ്ധാന്തവുമായി പ്രധാനപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഇത് ധനപ്രബലനവും ഋണപ്രബലനവും, അതായത് പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഫോഴ്സ്മെൻറ്റും. എന്താണ് ഈ പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം ഋണപ്രബലനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്താണ് ഈ അദ്ദേഹം ഈ ഒരു സ്കിന്നർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യം, അതായത് അഭിലാഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ സംതൃപ്തജനകമായ ഒരു അനുഭവം നൽകുന്നതിനാണ് ധനപ്രബലനം എന്ന് വിളിക്കുന്നത്. അതായത് ധനപ്രബലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു കാര്യം ക്ലാസ്സിൽ കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ കുട്ടി അതിന് കറക്റ്റായിട്ടൊരു ആൻസർ, കൃത്യമായിട്ട് ഒരു ആൻസർ പറയുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ ആ അധ്യാപകൻ ഒന്ന് ചിരിക്കുന്നു, ആ മിടുക്കൻ കൊള്ളാലോ, നീ മിടുക്കനായിട്ട് പറഞ്ഞല്ലോ, അതെന്താണ്, അതൊരു ധനപ്രബലനമാണ് കേട്ടോ. ഇനി അധ്യാപകൻ്റെ ഒരു പുഞ്ചിരി, ആ മിടുക്കൻ നീ നന്നായിട്ട് ഉത്തരം പറഞ്ഞല്ലോ, പിന്നെ തലയിൽ തൊട്ടിട്ട് ഓ നീ കൊള്ളാലോടെ മോനെ നല്ല ഉത്തരം എന്നൊക്കെ പറഞ്ഞ അവൻ ആ ഒരു സമയത്ത് കൊടുക്കുന്ന ആ ഒരു റീഫോഴ്സ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതല്ലാണ്ട് വേറൊരു എക്സാമ്പിൾ എന്ന് പറയാം, നമുക്ക് എന്ത് പറയാം, ഒരു മികച്ച ഉൽപ്പാദനം ഉണ്ടാവുകയാണ് ഫാക്ടറിയിൽ. അപ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് അവിടുത്തെ ഓണർ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ എന്തൊരു ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു, അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു ധനപ്രബലനമാണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറച്ചും കൂടെ കൂടി ആ വ്യക്തി ചെയ്ത കാര്യത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യവും സപ്പോർട്ട് പോലെ കൊടുക്കുന്നതാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ധനപ്രബലനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ വേണേൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, എന്താ വിഷ്ണു എന്ന കുട്ടി അധ്യാപകൻ ചോദിച്ച ഉത്തരത്തിന് കൃത്യമായൊരു ആൻസർ പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണെങ്കിലും അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള എന്താണ് ഒരു പ്രബലനമായിരിക്കും അവിടെ നൽകുന്നത്, അല്ലെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള പ്രബലനം അവിടെ നൽകേണ്ടത്. അധ്യാപകൻ ദേഷ്യപ്പെട്ടു, അധ്യാപകൻ വടിയെടുത്തു, അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവൻ അധ്യാപകൻ പറഞ്ഞ് മിടുക്കൻ നല്ല ചോദ്യത്തിന് ഉത്തരം മോനെ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഉത്തരമാണ് പറഞ്ഞിട്ട് ഓപ്ഷൻ നമുക്ക് എന്തായിട്ട് ആൻസർ ചെയ്യാം, നല്ല മിടുക്കൻ എന്ന് പറഞ്ഞതായിട്ട് ആൻസർ ചെയ്യാമല്ലേ. കാരണം എന്താണ്, സ്റ്റീ റീഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുഞ്ചിരിയോടുള്ള സംസാരം, അല്ലെങ്കിൽ അതിനൊരു കൈത്താങ് പോലെ നമ്മൾ കൊടുക്കുന്നു, ആ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി കൃത്യമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവന് ഒരു പ്രോത്സാഹനം നൽകുന്നു, അതിനെയാണ് എന്ന് വിളിക്കുന്നത് പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് ഋണപ്രബലനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഋണപ്രബലം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റീഫോഴ്സ്മെൻ്റ് ആണ്, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് എന്താ, കുട്ടിയെ ഒരു ഇപ്പോൾ ഒരു ചോദ്യം നീ ഇന്ന ഉത്തരം പറയുവാണെങ്കിൽ ഞാൻ നാളെ നിനക്ക് ഇമ്പോസിഷൻ നൽകില്ല, അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം, അങ്ങനെ പറഞ്ഞ് നൽകുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഋണപ്രബലനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ അടിക്ക് ശിക്ഷ നൽകുന്നതല്ല കേട്ടോ, ആ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ ഇമ്പോസിഷൻ നൽകാം, ഇത് ഇതൊരു ഉത്തരം പറയുന്നത് നിനക്ക് നാളെ നിൻ്റെ ഇമ്പോസിഷൻ ഞാൻ നൽകില്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് എന്താണ് ആ ഇമ്പോസിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടി എന്താണ് അതിന് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കും. ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഋണപ്രബലനത്തിൽ വരുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശിക്ഷയും റണപ്രബലനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പറഞ്ഞൊരു ശിക്ഷ നൽകലല്ല റണപ്രബലനം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കലാണ്. അപ്പം അതിന് വ്യത്യാസം എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. റണപ്രബലനത്തിന് എങ്ങനെയാണ്, ഒരു അസ്വസ്ഥജനകമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുകയാണ്, അത് ഇമ്പോസിഷൻ എഴുതണ്ട എന്ന കുട്ടിയുടെ ഒരു അസ്വസ്ഥജനകമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അധ്യാപകൻ പിൻവലിക്കപ്പെടുകയാണ്. പക്ഷേ എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? എന്താണ്, വേദനജനകമായ ഒരു അനുഭവം നൽകുകയാണ് ശിക്ഷയിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ധനപ്രബലനവും ഈ ഓപ്പറേഷൻ കണ്ടീഷനെയും വെച്ചിട്ട് ഒരു ചോദ്യം പ്രീവിയസ് ഇയർ വന്നൊന്ന് പരിശോധിക്കാം. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യ പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ, അത് എന്ത് പ്രബലനമാണ്? അതൊരു ധനപ്രബലനമാണ്. പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തുന്നത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ഏത് പഠന സിദ്ധാന്തത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്താണ് പഠനത്തിൻ്റെ വൈജ്ഞാനിക വികസന സമീപനത്തിൻ്റെ ശക്തമായ വക്താവ് ആരാണെന്ന്. ആരാണ്? ജീൻ പിയാഷെയാണ് പഠനത്തിൻ്റെ വൈജ്ഞാനിക വികസന സമീപത്തിൻ്റെ ശക്തനായിട്ടുള്ള വക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, നമുക്ക് എൽ പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ എക്സാമും OMR ഷീറ്റ് പ്രാക്ടീസും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നേറാനായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ പരീക്ഷയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെക്കുറിച്ചോ പരീക്ഷയെക്കുറിച്ചോ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും, ഇതിൻ്റെ മോഡൽസൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് വിലയിരുത്താവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ ഹായ് അയക്കുക കേട്ടോ. ഇനി വൈജ്ഞാനിക മണ്ഡലത്തിൽ നടക്കുന്ന രണ്ട് അടിസ്ഥാന പ്രക്രിയയെ പിയാഷെ വിളിക്കുന്നത്, എന്താണ്? സംയോജനവും അനുരൂപീകരണം. അപ്പോൾ പിയാഷയുടെ ഈ സംയോജനം അനുരൂപീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പലതവണ പ്രീവിയസ് ഇയർ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സംയോജനം, അതുപോലെ എന്താണ് അനുരൂപീകരണം, അല്ലെങ്കിൽ അതൊരു സ്വാംശീകരണം എന്താണ്, സംസ്ഥാപനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നും വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ ഈ വൈജ്ഞാനിക മണ്ഡലത്തിൽ നടക്കുന്ന രണ്ട് അടിസ്ഥാന പ്രക്രിയ പിയാഷെ വിളിക്കുന്നത് ഒന്ന് സംയോജനമെന്നും മറ്റൊന്ന് അനുരൂപീകരണം എന്നാണ്. അപ്പോൾ എന്താണ് സംയോജനമെന്നും എന്താണ് അനുരൂപീകരണമെന്നും, അനുരൂപീകരണത്തിന് എങ്ങനെയാണ് നമ്മുടെ എന്താണ് സ്വാംശീകരണം ഉണ്ടാകുന്നതെന്നും, സ്വാംശീകരണത്തിന് എങ്ങനെയാണ് സംസ്ഥാപനം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം കേട്ടോ. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞെന്താണ്? നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ സ്കീമ എന്ന് വിളിച്ചത് ആരാണ്? പിയാഷെയാണ് കേട്ടോ. നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ സ്കീമ എന്ന് വിളിച്ചത് ആരാണ്? അത് ജീൻ പിയാഷെയാണ്. ഇങ്ങനെയൊരു പേരിട്ട് ഇതിനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംയോജനം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിലവിലുള്ള സ്കീമുകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്തോ അതിനെയാണ് നമ്മൾ സംയോജനം എന്ന് വിളിക്കുന്നത് കേട്ടോ. നിലവിലുള്ള സ്കീമുകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംയോജനം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് അനുരൂപീകരണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയ. ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നവന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രക്രിയ എന്ന് വിളിക്കുന്നു? അനുരൂപീകരണം എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് സ്വാംശീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നു. പരിഹരിക്കുന്നതിനാണ് സ്വാംശീകരണം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അതിനിപ്പോൾ എന്താ എക്സാമ്പിൾ പറയാം നമുക്ക്. ആ ഒരു എക്സാമ്പിൾ ഇതാണ്, ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടമുണ്ട്, ഒരു ചെറിയ കുഞ്ഞുവാവയ്ക്ക് ഒരു കളിപ്പാട്ടമുണ്ട്. ഒരു തള്ളുന്ന ഒരു കാറാണ് ആ കളിപ്പാട്ടം എന്ന് വെച്ചോ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, ഈ തള്ളുന്ന ഈ ഒരു കാറ് പല വണ്ടികളുണ്ട് കുട്ടിക്ക്. അപ്പോൾ ആ കുഞ്ഞുവാവ ഈ പല വണ്ടികൾ ഇങ്ങനെ തള്ളി തള്ളി ഓടിക്കുവാണെന്ന് വെച്ചോ. അപ്പോൾ ഈ കുട്ടിക്ക് കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പോൾ കുട്ടിക്ക് വണ്ടി തള്ളി നീക്കാൻ അറിയാം. അപ്പോൾ എന്ത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടി എന്ത് ചെയ്യും, കുട്ടിയുടെ കയ്യിലുള്ള പഴയ കളിപ്പാട്ടങ്ങളെല്ലാം തള്ളി നീക്കുന്നതല്ലേ. അപ്പോൾ കുട്ടിക്ക് വേറെ ഏത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടി എന്ത് ചെയ്യും, അതിങ്ങനെ തള്ളി നീക്കാനായിട്ട് നോക്കും. ആ അതിനെ ആ ഒരു കോൺസെപ്റ്റാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, സ്വാംശീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്. കുട്ടിക്ക് അറിയാവുന്നൊരു കാര്യം കുട്ടി അത് മറ്റ് കളിപ്പാട്ടങ്ങളും കിട്ടുമ്പോൾ അതേ രീതിയിൽ തന്നെ ആ ഒരു മുന്നറിവ് ഇതിനകത്ത് പ്രയോഗിക്കാൻ നോക്കുന്നു. ഇനി എന്താണ് സംസ്ഥാപനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ തന്നെ നമുക്ക് കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് പറയാം. അതായത് കുട്ടിക്ക് എന്ത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടിക്ക് കുറേ കളിപ്പാട്ടമുണ്ട്. അപ്പോൾ കുട്ടി അതിനകത്ത് ഇങ്ങനെ തള്ളി നീക്കി ഈ വണ്ടി മുന്നോട്ട് ഓടും, ചക്രമുള്ളത് കൊണ്ട് മുന്നോട്ട് ഓടും എന്ന അറിവ് കുട്ടിക്കുണ്ടല്ലോ. അപ്പോൾ ആ വേറെ ഏത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടി എന്ത് ചെയ്യും, ഇതുപോലെ തള്ളി നീക്കും. കുട്ടിയുടെ അറിവ് മറ്റൊരു കാര്യത്തിലേക്ക് ഉപയോഗിക്കുന്നതിനാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കോൺസെപ്റ്റ്, ഈ സംസ്ഥാപനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുവാവയ്ക്ക് തന്നെ കുഞ്ഞുവാവയുടെ അങ്കിള് ഒരു എന്താ പറയുക,
ഒരു മോഡേൺ കാർ കൊണ്ടുപോയി കൊടുക്കുകയെന്ന് വെച്ചോ, അപ്പോൾ കുട്ടിക്ക് കുറേ ജീപ്പും ബസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാറ് കിട്ടുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും, ഈ എൻ്റെ മറ്റു വണ്ടികൾ തള്ളിയാണല്ലോ നീക്കുന്നത്, അപ്പോൾ ഇതും തള്ളി നീക്കാമെന്ന് ഓർത്ത് അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് കാറ് വാങ്ങിച്ച് കുട്ടി തള്ളി നീക്കാൻ നോക്കും. പക്ഷേ ഈ വണ്ടി തള്ളിയാൽ നീങ്ങുന്നില്ല. അപ്പോൾ കുട്ടിയുടെ മുന്നറിവ് എന്താണ്? ചക്രമുള്ള വണ്ടി തള്ളിയാൽ നീങ്ങും, ചക്രമുള്ള വണ്ടി തള്ളിയാൽ നീങ്ങും എന്നാണ് കുട്ടിയുടെ മുന്നറിവ്. ആ ഒരു മുന്നറിവ് കുട്ടി ഈ ഒരു പ്രശ്നത്തിലേക്ക്, ഈ ഒരു പുതിയ ആ കോൺസെപ്റ്റ് ആ പഴയ കോൺസെപ്റ്റ് പ്രയോഗിച്ച് പുതിയ കാര്യം വണ്ടി ഓടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ ആ വണ്ടി തള്ളിയാൽ നീങ്ങുന്നില്ല. അപ്പോൾ അങ്കിള് പറയുന്നു, മോനെ വണ്ടി തള്ളിയാൽ നീങ്ങില്ല, ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ താക്കോല്, ഇവിടെ ഈ താക്കോലിട്ടിങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ വണ്ടി മുന്നോട്ട് നീങ്ങുന്നതെന്ന് അങ്കിള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു കുട്ടിക്ക്. അപ്പോൾ കുട്ടിക്ക് അതുവരെയുള്ള അറിവ് എന്താണ്? തള്ളിയാൽ ചക്രമുള്ള വണ്ടി നീങ്ങും എന്നാണ് കുട്ടിയുടെ ആ ഒരു നിമിഷം വരെയുള്ള അറിവ്. അപ്പോൾ അങ്കിള് കാണിച്ചു കൊടുക്കുകയാണ്, ഇതിങ്ങനെയല്ല മോനെ, ഇങ്ങനെ താക്കോലിട്ട് തിരിച്ചാലേ വണ്ടി ഓടൂ എന്ന് അങ്കിള് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആ പ്രസൻറ്റ് കുട്ടിക്കുള്ള അറിവിലേക്ക് പുതിയ അഡീഷനായിട്ടൊരു കാര്യം വരികയാണ്. അതായത് താക്കോലിട്ട് തിരിച്ചാലും ഓടുന്ന വണ്ടിയുണ്ട്, അങ്ങനെയുള്ള വണ്ടി ഈ സൈഡിൽ താക്കോലിട്ട് തിരിച്ചാലും ഓടുമെന്നൊരു പുതിയ അറിവ് കുട്ടിയുടെ സ്കീമയിലേക്ക് അഡീഷൻ ചെയ്തു വരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംസ്ഥാപനം എന്ന് വിളിക്കുന്നത്. കുട്ടിയുടെ പഴയ സ്കീമയിൽ മാറ്റം വരുത്തി അവിടെ പുതിയൊരു ആശയം കുട്ടി അവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണത്തിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് സംഭാവന നൽകിയ വ്യക്തിയാണ് ആര്? ബ്രൂണർ എന്ന് പറയുന്നത്. ഇനി ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്രൂണറിൻ്റെ പ്രധാനപ്പെട്ട വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത്. ഇനി ഓരോന്നും ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രവർത്തന ഘട്ടമാണ്. പ്രവർത്തന ഘട്ടത്തിൽ എങ്ങനെയാണ്? ശിശു കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെയാണ് പഠിക്കുന്നത്. കുട്ടി എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ കുറേ ആക്റ്റീവ് കുറേ കാര്യങ്ങൾ ചെയ്തായിരിക്കും കുട്ടി കുഞ്ഞു ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടി ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇനി ബിംബന ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കായിക പ്രവർത്തനങ്ങളിൽ നിന്നും ബിംബനങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നു, കൈ കിട്ടിയ കരിക്കട്ട മറ്റു ഉപകരണമൊക്കെ ഉപയോഗിച്ച് ഉമരിലും മറ്റു പ്രതലങ്ങളിലും പലതരം രൂപങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആദ്യത്തെ പ്രവർത്തന ഘട്ടത്തിൽ കുട്ടി കളിപ്പാട്ടമൊക്കെ എടുത്ത് കളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുറേ പ്രവർത്തനങ്ങളിലൂടെയാണ് ബിംബന ഈ പ്രവർത്തന ഘട്ടത്തിൽ കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബിംബന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, കയ്യിൽ കിട്ടിയ ഓരോ വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടി ചുമരിലോ മറ്റു പ്രതലങ്ങളിലൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് നോക്കുന്നതാണ് എന്ത് ഈ ബിംബന ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ കുട്ടിയുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരമാണ് ഏത് ഘട്ടത്തിൽ നടക്കുന്നത്, ബിംബന ഘട്ടത്തിൽ നടക്കുന്നത്. ഇനി പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായത് ഘട്ടമായതാണ്, അത് പ്രതിരൂപാത്മക ഘട്ടമാണ്. പ്രവർത്തന ബിംബന ഘട്ടങ്ങളും ഭാഷാപദങ്ങളും മാറ്റുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം. പ്രവർത്തനവും ബിംബനങ്ങളും ഭാഷാപദങ്ങളായി മാറുന്ന ഘട്ടം ഏതാണ്, പ്രതിരൂപാത്മക ഘട്ടമാണ്. പ്രതിരൂപാത്മക ഇനി ആശയദാന മാതൃക എന്താണെന്ന് നോക്കാം. ഇനി ആശയദാന മാതൃക ആവിഷ്കരിച്ചത് ആരാണ്, ബ്രൂണറാണ് ആശയദാന മാതൃക എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന പദം പേര് കൊടുത്തത് ആരാണ്, കൊഹ്ലറാണ് പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന ആദ്യം പേര് കൊടുത്തത്. ഇനി ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്ന മനഃശാസ്ത്ര ചിന്താധാര മുന്നോട്ട് വെച്ചത് ഏത് മനഃശാസ്ത്രമാണ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്ന മനഃശാസ്ത്ര ചിന്താധാര മുന്നോട്ട് വെച്ചത്. ഇനി ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, കർട്ട് ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇനി സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, വൈഗോസ്കിയാണ്, ലിവ് വൈഗോസ്കിയാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത്. ഇനി എന്താണ് കൈത്താങ് നൽകൽ എന്ന് പറയുന്നത്, പഠിതാവ് കഴിവിൻ്റെ പരമാവധിയിൽ ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, കൈത്താങ് നൽകൽ എന്ന് വിളിക്കുന്നത്. എന്താണ് കൈത്താങ്ങൽ നൽകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിതാവ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയെ നമുക്ക് എന്ന് വിളിക്കാം, കൈത്താങ് നൽകൽ എന്ന് വിളിക്കാം. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായം, തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു കുട്ടി തനിയെ തന്നെ അവൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു ചെറിയൊരു സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, കൈത്താങ് നൽകൽ എന്ന് വിളിക്കുന്നത്. പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് തന്ത്രങ്ങൾ ഏതൊക്കെയാണ്, ഒന്ന് ആർജിത അറിവിൻ്റെ ഉപയോഗം, പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, ഭാഗികമായി പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇത്തരത്തിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് നൽകലാണ്. ഇനി ഒരിതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് എൻ സി എക്ക് 2022 ചോദിച്ച ചോദ്യമാണ്, പഠനവേളയിൽ ടീച്ചർ ഒരേ
കുട്ടിയുടെയും നിലവാരത്തിനൊത്ത് ആശയങ്ങൾ മാർഗനിർദ്ദേശം എന്നിവ നൽകുന്നു. ഇതിനെന്തെന്ന് വിശേഷിപ്പിക്കാം? കൈത്താങ് നൽകലെന്ന് വിശേഷിപ്പിക്കാം അല്ലേ. അതായത് നമ്മൾ കുട്ടിക്ക് നൽകുന്ന ഒരു ചെറിയ സപ്പോർട്ട്, അവനെ അവൻ്റേതായ അവൻ സ്വയം ഉയരത്തിലെത്തുന്നു അതിന് അവനും നമ്മൾ നൽകുന്ന ഒരു കുഞ്ഞു സപ്പോർട്ടിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം? കൈത്താങ് നൽകലെന്ന് വിളിക്കാം. ഇനി ആശയ ചിത്രീകരണം. ആശയ ചിത്രീകരണം എന്ന ആശയം വികസിപ്പിച്ചാരാണ്? ജോസഫ് ഡി നൊവാക്കാണ് ആശയ ചിത്രീകരണം എന്ന ആശയം വികസിപ്പിച്ചത്. അപ്പോൾ ആശയ ചിത്രീകരണം എന്ന ആശയം വികസിപ്പിച്ച ആരാണ്? ജോസഫ് ഡി നൊവാക്കാണ് ആശയ ചിത്രീകരണം എന്ന ആശയം വികസിപ്പിച്ചെടുത്തത്. ഇനി സാമൂഹ്യ പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാര്? സാമൂഹ്യ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ് സാമൂഹ്യ പഠന സിദ്ധാന്തം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന. ആരാണ് സാമൂഹ്യ പഠന സിദ്ധാന്തം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന്? അൽപ്പം കോളേജിലെ കുറച്ച് കാര്യങ്ങൾ നോക്കിപ്പോയിട്ടുണ്ട്, ഇനി നോക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ പല പാർട്ട് വീഡിയോ ആയിട്ടും ചെയ്യാം കേട്ടോ. രണ്ടോ മൂന്നോ വീഡിയോയും കൂടി ഇതിനകത്ത് വരും. ഇത് ഒന്നാമത്തെ വീഡിയോ, രണ്ട് വീഡിയോ കൊണ്ട് മാക്സിമം തീർക്കാൻ നോക്കാം. തീർന്നില്ലെങ്കിൽ ഒരു വീഡിയോ കൂടി എക്സ്ട്രാ ചെയ്ത് തരാം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നുള്ളത്. ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുണ്ട്. 99% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണോ വേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു സോ മച്ച്.